ഇപ്പോൾ ശ്രീമതി ദയാബായി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ദയാബായി, ഇപ്പോൾ ചർച്ചയ്ക്ക് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്, അതിൽ സന്നദ്ധതയും അറിയിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചർച്ച. ഇപ്പോൾ അനിവാര്യമായ ആവശ്യങ്ങളാണ്, അതിൽ അനുകൂല തീരുമാനമാണോ പ്രതീക്ഷിക്കുന്നത്? ഞാൻ അനുകൂലമായിട്ട് നമ്മുടെ ഭരണഘടനയും നിയമവും ഒക്കെ വെച്ച് അനുകൂലമായിട്ട് മാത്രമേ പ്രതീക്ഷിക്കുള്ളൂ. പ്രതീക്ഷകളിൽ ഇങ്ങനെ കിടക്കുകയല്ല. പിന്നെ എനിക്കൊരു സ്വല്പം സംശയം തോന്നുന്നത് എയിംസിന്റെ കാര്യത്തിൽ. അതെ, ഏതായാലും എല്ലാം അംഗീകരിച്ച് കിട്ടിയിട്ട് ഞാൻ സമരം അവസാനിപ്പിച്ചുള്ളൂ. ഇപ്പോൾ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വിഷയത്തിൽ ഇതാദ്യമായല്ല, എത്രയോ തവണ ഇടപെട്ടു. ഈ ചികിത്സ അത് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ എയിംസ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം, അതിൽ തീരുമാനം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ സമീപത്ത് ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികളിൽ അടക്കം ഒരുക്കുക എന്നുള്ളതൊരു ഉത്തരവാദിത്തം കൂടിയാണ്. അതിൽ ഒരു തീരുമാനം വരും വരെ സമരം തുടരുമെന്നുള്ളതാണോ? അതെ, കാരണം എയിംസിന്റെ ഒരു പ്രത്യേകത എനിക്ക് കൂടുതൽ അറിയാവുന്നത്, ഞാൻ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയായിട്ട് ബന്ധപ്പെട്ട എയിംസുമായിട്ട് ഒരുപാട് പേരെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അവർ നന്നായിട്ട് റിസർച്ച് ചെയ്ത് ശരിക്കുള്ള ട്രീറ്റ്മെന്റ് കിട്ടും. ഇവിടെ ഗാംഗ്രീനാണ് കാൽ മുറിക്കണമെന്ന് പറഞ്ഞ കേസ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു ക്രോസ് ബൈറ്റ് ആണ്, കാരണം ഡെഡ് ബോഡിയുടെ 3 ദിവസം കടന്നയാളായിരുന്നു. ഫ്രോസ് ബൈറ്റ് ആണെന്നും പറഞ്ഞ് ചികിത്സിച്ച് കാല് മുറിക്കാതെ വിട്ടു. ഇങ്ങനെ പല കേസുകൾ എയിംസിൽ എനിക്ക് അതുകൊണ്ട് പ്രത്യേക വിശ്വാസമുണ്ട്. അത് കാസർഗോഡിന് മാത്രമാണ് ഇത്ര അർഹതയുള്ളത്. ശരി, ഒപ്പം ഈ 12 മണിക്കാണ് ചർച്ച. ഇപ്പോൾ 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഈ സമരത്തിന് പിന്നിലുള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വിഷയങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വേറെ പ്രത്യേകമൊന്നും ഇല്ല. പക്ഷെ ഞാൻ സമരത്തിൽ ഇറങ്ങിയപ്പം കുറെ പേര് എന്നെ വിളിച്ചു പറഞ്ഞു അവർക്ക് ഈ ചികിത്സയ്ക്ക് ഒത്തിരി കടമൊക്കെ എടുത്തിരുന്നു, ഇപ്പം ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് കിട്ടി, കഴുത്ത കയറിടാൻ ഒരുങ്ങിയിരിക്കുകയാണ്, അപ്പം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ അതും ഒരു വാസ്തവത്തിൽ ചികിത്സ ഗവൺമെന്റ് കൊടുക്കേണ്ടതായിരുന്നു. ഒരു ചികിത്സയ്ക്ക് പണം ചെലവാക്കി മറ്റുള്ളവർക്ക് പോയി ഇത്രയും പ്രശ്നത്തിലായി, ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയില്ല. അപ്പൊ അതും ഒരു ഇഷ്യൂ എടുത്തു കാണിക്കാം. ശരി, ശ്രീമതി ദയാബായി, ചർച്ച എവിടെ വെച്ചാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. ഞാനിപ്പം ഈ പോലീസുകാർ എന്നെ എടുത്ത് നിർബന്ധിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ കാലിന് ഒരു ചെറിയ എന്തോ ഒരു ഹർട്ട്, കാലിന് ഭയങ്കര വേദനയായതുകൊണ്ട് ഇപ്പൊ ആശുപത്രിയിലൊന്ന് ആശുപത്രിയിലാണ് കിടക്കുന്നത്. അതെ അതെ, ഇപ്പോൾ ആരോഗ്യനില ഇപ്പോൾ 14 ദിവസത്തോളം ആയല്ലോ സമരത്തിൽ തുടരുന്നു. ഏതായാലും വളരെ നന്ദി. ഇപ്പോൾ പ്രശ്നമില്ല, ഞാൻ എല്ലാം കൊണ്ടും ഓൺലൈൻ നോർമൽ, എല്ലാ ടെസ്റ്റിലും നോർമൽ, നോ പ്രോബ്ലം. തീർച്ചയായും ആ സമരം ഇത്ര ദിവസം തുടരാനുള്ള ആ നിശ്ചയദാർഢ്യം അത് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇന്നിപ്പോൾ സർക്കാർ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അജിത, ഇപ്പോൾ